ാണ് കോട്ടയം കട്ടച്ചിറയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം. ആ തർക്കത്തിൽ സുഹൃത്തിനെ ഒരാൾ കുത്തിക്കൊന്നത് ജോസി ബാബുവാണ്. കോട്ടയത്ത് നിന്ന് ആ വിവരങ്ങളുമായി ജോസി. കാരണമായ ഒരു സംഭവം, ലഹരി തന്നെയാണോ കാരണം? മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രവീന്ദ്രൻ നായരും കൊല്ലപ്പെട്ട കുഞ്ഞുമനും സുഹൃത്തുക്കളായിരുന്നു. ഇതിനിടയിൽ രവീന്ദ്രൻ നായരുടെ പ്രതി രവീന്ദ്രൻ നായരുടെ വീട്ടിൽ പണിക്കെത്തിയ ആളെ കുഞ്ഞുമോൻ മറ്റൊരു പണിക്കായി വിളിച്ചുകൊണ്ടുപോയി. ഇക്കാര്യങ്ങളും ഈ തർക്കത്തിലേക്ക് നയിച്ചു. ഇന്ന് രാവിലെയും ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. ഉടനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടായ തർക്കവും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു. കത്തിയെടുത്ത് കുഞ്ഞുമോന്റെ കഴുത്തിൽ, ക്ഷമിക്കണം, നെഞ്ചിൽ ആഴത്തിൽ കുത്തുകയായിരുന്നു. ഒറ്റക്കുത്തിന് തന്നെ കുഞ്ഞുമോൻ മരണപ്പെട്ടു. പിന്നീട് കുഞ്ഞുമോന്റെ മൃതദേഹം പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. രവീന്ദ്രൻ നായരുടെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വൈകിട്ടോടുകൂടി രവീന്ദ്രൻ നായരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് കോട്ടയത്ത് ഉണ്ടായത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കം ഒരാളുടെ ജീവൻ എടുത്തിരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രതീഷ്. ശരി, ജോസി ബാബു കോട്ടയത്ത് നിന്നും, ഒപ്പം തിരുവനന്തപുരം അനന്തകൃഷ്ണമാണ് വിവരങ്ങൾ നൽകിയത്.